ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കേരള പി എസ് സി എക്സാം ടോപ്പർ കേരള പി എസ് സി എക്സാൻഡോപ്പറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും നമ്മുടെ സബ് ഇൻസ്പെക്ടർ നോട്ടിഫിക്കേഷൻ വന്നു എല്ലാവരും അപ്ലൈ ചെയ്തു എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് മുതൽ കേരള പി എസ് സി എക്സാൻഡോപ്പർ എന്നീ ചാനലിൽ റെഗുലർ ബേസിൽ നമ്മൾ എസ് ഐക്ക് വേണ്ടിയുള്ള സബ് ഇൻസ്പെക്ടർ പോസ്റ്റ് ലീസിന് വേണ്ടിയിട്ടുള്ള റെഗുലറായ ക്ലാസുകൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്യുന്നു അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമ്മൾ നോക്കുന്നത് വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതും ഇനി ചോദിക്കാൻ സാധ്യതയുള്ള പ്രത്യേകിച്ച് എസ് ഐ അതായത് സബ് ഇൻസ്പെക്ടർ പോലീസിനെ ചോദിക്കാൻ സാധ്യതയുള്ള വൺ വേഡ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ആദ്യത്തെ ഗവൺമെൻറ് ബൈ ദ നോബൽസ് ഗവൺമെൻറ് ബൈ ദ നോബിൾസ് അറിയപ്പെടുന്നത് അരിസ്റ്റോക്രസി എന്നാണ് ഗവൺമെൻറ് ബൈ ദ നോബൽസ് എന്ന് പറഞ്ഞാൽ എന്ന് പറയുന്നത് നമുക്ക് കുലീനമായ ആൾക്കാർ അതായത് കുലീനമായ ആൾക്കാർ ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ആ ഗവൺമെൻറ്റിന് പറയുന്നതാണ് അരിസ്റ്റോക്രസി പ്രത്യേകം ശ്രദ്ധിക്കുക അരിസ്റ്റോക്രസി എന്നാണ് ഗവൺമെൻറ് ബൈ നോബിൾസ് അറിയപ്പെടുന്നത് അടുത്തത് ഗവൺമെൻറ് ബൈ വൺ മാൻ വിത്ത് അബ്സൊലൂട്ട് പവർ അതായത് ഒരാളിൽ മാത്രം അധികാരം നിക്ഷിപ്തമാകുന്ന പറയുന്നതാണ് ഓട്ടോക്രസി പ്രത്യേകം ശ്രദ്ധിക്കുക ഗവൺമെന്റ് ബൈ വൺ മാൻ വിത്ത് അപ്സൊല്യൂട്ട് പവർ നമ്മൾ ഹിറ്റ്ലർ എന്നൊക്കെ പറയുന്ന പോലെ അതൊക്കെയാണ് ഓട്ടോക്രസി എന്നാണ് പറയുക അങ്ങനെയുള്ള ഗവൺമെന്റിന് അങ്ങനെയുള്ള അധികാരത്തിന് പറയുന്നതാണ് ഓട്ടോക്രസിയാണ് അങ്ങനെയുള്ള ലീഡേഴ്സിനെ പറയുന്നത് ഓട്ടോക്രസി ആണെന്ന് പറയും അപ്പോൾ ഗവൺമെൻറ് ബൈ വൺ മാൻ വിത്ത് എ പവർ ആണ് ഓട്ടോക്രസി അടുത്തത് നമുക്ക് നോക്കാം ഗവൺമെന്റ് ക്യാരിഡ് ബൈ ത്രൂ ഓഫീസേഴ്സ് ഓഫീസേഴ്സ് അതായത് ഹയർ ഓഫീസേഴ്സ് നേതൃത്വം നൽകുന്ന ഗവൺമെൻറിനെ പറയുന്നതാണ് ബ്യൂറോക്രസി ബ്യൂറോക്രസി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഇപ്പം ഇന്ത്യയിൽ വെച്ച് നോക്കുമ്പോൾ ഐ എ എസ് ഓഫീസേഴ്സ് അങ്ങനെയുള്ള ഐ എ എസ് ഐ പി എസ് അങ്ങനെയുള്ള ഉയർന്ന റാങ്കിലുള്ള ഓഫീസേഴ്സ് ഭരണം നടത്തുന്നതിനെ പറയുന്നതാണ് ബ്യൂറോക്രസി എന്നാണ് അവരെ പറയുന്നത് ബ്യൂറോക്രേറ്റ്സ് എന്ന് പറയും അപ്പോൾ ഗവൺമെൻറ് ക്യാരീഡ് ബൈ ത്രൂ ക്യാരിഡ് ഓൺ ത്രൂ ഓഫീസേഴ്സ് ഈസ് കോൾഡ് ബ്യൂറോക്രസി ദെൻ ഗവൺമെൻറ് ഓഫ് ഫോർ എൻ ബൈ ദ പീപ്പിൾ അതായത് ജനങ്ങളാൽ ജനങ്ങളെ ഭരിക്കപ്പെടുന്നതാണ് ഡെമോക്രസി ഇന്ത്യ ഒരു ഡെമോക്രാറ്റ് കൺട്രിയാണ് അപ്പോൾ ഡെമോക്രസിയാണ് അതായത് ജനങ്ങൾ ജനങ്ങളാൽ ഭരിക്കപ്പെടുന്നതാണ് ഡെമോക്രസി അടുത്തത് ഗവൺമെൻറ് ബൈ വുമൺ എ വുമൺ അതായത് അതായത് വുമൺസ് ഭരിക്കപ്പെടുന്നത് അതായത് അല്ലെങ്കിൽ ഒരു വുമൺ അതിനെ പറയുന്നത് ഗൈനാർക്കി എന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഗൈനാർക്കി ഗൈനക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്നതിൽ ഗൈനാർക്കി ആണ് വരുന്നത് ഗവൺമെൻറ് ബൈ വുമൺ ഓർ എ വുമൺ അതായത് ഒരു ലേഡിയോ അല്ലെങ്കിൽ ഒരു കൂട്ടം വുമൺസോ ചേർന്ന് ഭരിക്കപ്പെടുന്നതിനെ പറയുന്നതാണ് ഗൈനാർക്കി എന്ന് പറയുന്നത് ഗവൺമെൻറ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വളരെ ചെറിയ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഗവൺമെൻറ് ഉണ്ടാക്കണമെന്ന് പറയുന്നതാണ് ഒളിഗാർക്കി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒളിഗാർക്കിയാണ് ഗവൺമെൻറ് ബൈ എ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഈസ് കോൾഡ് ഒളിഗാർക്കി ഗവൺമെൻറ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വെൽത്തി പീപ്പിൾ പ്ലൂട്ടോക്രസിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക സമൂഹത്തിൽ സ്വത്തുള്ളവർ മാത്രം ഭരണം നടത്തുന്ന അവർ കൂട്ടം ആൾക്കാർ ചെന്ന് പറഞ്ഞാൽ പ്ലൂട്ടോക്രസിയാണ് പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലൂട്ടോക്രസിയാണ് ഗവൺമെൻറ് ബൈ ഗ്രൂപ്പ് ഓഫ് വെൽത്തി പീപ്പിൾ അതായത് സമ്പത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ പേരിൽ ഭരണം നടത്തുന്ന സമ്പത്തുള്ളവർ മാത്രം ഭരണത്തിൻ്റെ മുൻനിരയിലെത്തുന്നതാണ് അപ്പം അങ്ങനെയുള്ള ഭരണത്തിന് പറയുന്ന പ്ലൂട്ടോക്രസി അടുത്തത് ഗവണ്മെൻറ് ബൈ ഓൾഡ് പീപ്പിൾ ജെർനോട്ടോ അതായത് വളരെ വയസ്സായ അതായത് എഴുപത്തഞ്ചും എൺപതും വയസ്സായ ആളുകൾ മാത്രം ഇപ്പോൾ ഒരാളോ രണ്ടാളോന്നല്ല ഇപ്പോൾ ടോപ്പ് ഗവൺമെൻറ്റിലെ ടോപ്പ് ലീഡേഴ്സ് ഈ ഗവൺമെൻറ്റിലെ ലീഡേഴ്സ് എല്ലാവരും ഇപ്പോൾ ഏജഡായുള്ളവരാണ് അങ്ങനെ പറഞ്ഞ ജെർണോട്രോക്രസി എന്നാണ് നമ്മൾ പറയുന്നത് അടുത്തതാണ് റൂൾ ബൈ മിലിറ്ററി ഫോഴ്സസ് മിലിറ്ററി ഫോഴ്സസ് പറയുന്നതാണ് സ്ട്രാട്രോക്രസി നമുക്കറിയാം കുറച്ച് നാൾ മുമ്പ് പാകിസ്ഥാൻ പട്ടാള ഭരണത്തിലായിരുന്നു അപ്പോൾ മിലിറ്ററി ഫോഴ്സ് അങ്ങനെയുള്ള ഭരണത്തിനെ പറയുന്നതാണ് സ്ട്രാട്രോക്രസി അതായത് പർവേസ് ആയിരുന്നു ഭരിച്ചിരുന്നത് അത് മിലിറ്ററി ഫോഴ്സ് എൻ്റയർ മിലിറ്ററി ഫോഴ്സ് ആ രാജ്യത്തിന് ഭരിക്കുന്നതിനെ പറയുന്നതാണ് സ്ട്രാട്രോ ക്രസിയും അടുത്തത് നമ്മൾ നോക്കുന്നത് ഗവർണ ബൈ റിലീജിയസ് ലീഡേഴ്സ് അതിനെ പറയുന്ന തിയോക്രസിയാണ് റിലീജിയസ് ഇപ്പോൾ ഒരു പ്രത്യേക റിലീജിയസ് അല്ലെങ്കിൽ മറ്റുള്ള ഒരു കൂട്ടം റിലീജിയസ് ആയ ബസ് മതത്തിലെ വളരെ ഉയർന്ന ആളുകൾ ചേർന്ന് ഒരു രാജ്യത്തെ ഭരിക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ള ഭരണം നടത്തുന്നേ പറഞ്ഞു തിയോക്രസി എന്നാണ് ഞാൻ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വാക്കാണ് തിയോക്രസി നമുക്ക് ഒന്നുകൂടി നോക്കാം ഗവൺമെന്റ് ബൈ സ്മോൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അറിയപ്പെടുന്നത് ഒലിഗാർക്കി എന്നാണ് വളരെ ചെറുതാണ് ഒലിഗാർക്കി ഗവൺമെന്റ് ഗ്രൂപ്പ് ഓഫ് വെൽത്തി പീപ്പിൾ അറിയപ്പെടുന്നത് പ്ലൂട്ടോക്രസിയും ഗവൺമെന്റ് ബൈ ഓൾഡ് പീപ്പിൾ അറിയപ്പെടുന്നത് ജെർനോട്ടോക്രസി എന്നാണ് റൂൾ ബൈ മിലിറ്ററി ഫോഴ്സസ് മിലിറ്ററി ഫോഴ്സസ് ഭരിക്കുന്നതിന് പറയുന്നത് സ്ട്രാട്രോക്രസി എന്നാണ് ഗവൺമെന്റ് ബൈ റിലീജിയസ് റിലീഡേഴ്സ് അറിയപ്പെടുന്നത് തിറോക്രസി എന്നാണ് താങ്ക് യു ഫ്രാൻസ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ നിങ്ങൾ ഇതുവരെ കേരള പി എ സി എക്സാം ടോപ്പർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ബെലൈക്കൺ ഫോർ ഫോർ ഓൾ ന്യൂ വീഡിയോ നോട്ടിഫിക്കേഷൻ ഈ ചാനലിൽ എല്ലാ ദിവസവും പി എസ് സിയുമായി ബന്ധപ്പെട്ട വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ എൽ ഡി സിക്കുള്ള വീഡിയോസ് രാവിലെ ആറു മണിക്കും വൈകുന്നേരം എട്ട് മണിക്ക് രണ്ട് വീഡിയോസ് എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നമ്മളിപ്പോൾ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിനും എൽ ജി എസിനും പ്രത്യേക ക്ലാസുകൾ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയ തീരൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് പ്രസ് ലൈക്ക് ബട്ടൺ അതുപോലെ തന്നെ ഈ വീഡിയോയെ പറ്റിയുള്ള കമൻസ് നിങ്ങളുടെ കമൻ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഈ വീഡിയോ നിങ്ങൾ പി എസ് സിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് യു ഫ്രണ്ട്സ് താങ്ക് യു ഫോർ വാച്ചിങ് കേരള പി എസ് സി എക്സാം ടോപ്പർ